ലോങ് സ്റ്റേ, ലോങ് സ്റ്റേ, ലോങ് സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെ ആൾക്കാരാണ് കൂടുതൽ നോക്കുന്നത്. അടിച്ച് കയറി വരട്ടെ. പാരഗ്ലൈഡിങ് ചെയ്യേണ്ട ആൾക്കാർക്കും കുളുവിൽ ഈ കാണുന്ന മൗണ്ടൻസിലെ പാരഗ്ലൈഡിങ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ഓർമ്മകളൊക്കെ സമ്പാദിച്ച് നമ്മൾ മണാലിയിൽ നിന്ന് യാത്രയാവുകയാണ്. ഇനി ഡൽഹിക്കാണ് യാത്ര. അപ്പോൾ അങ്ങനെ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് ഡെൽറ്റിൻ ട്രാവൽസിൻ്റെ ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ബസ്സിൽ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഏകദേശം ഒരു 10 ദിവസം നമ്മളിവിടെ താമസിച്ചു, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, ജോഗിനി വാട്ടർഫാളൊക്കെ പോയി, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഇപ്രാവശ്യം ഓൾഡ് മണാലിയിൽ എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ നമ്മളിവിടെ താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി സ്ഥലമാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വെച്ചു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഞാനൊരു ബഡ്ജറ്റ് ട്രാവലറാണ്, അതുപോലെ നിങ്ങളും ഒരു ബഡ്ജറ്റ് ട്രാവലറാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബാക്ക് പാക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു സ്ഥലമാണ് എനിക്ക് കിട്ടിയത് ഓൾഡ് മണാലിയിൽ. അപ്പോൾ നല്ലൊരു ഒരു റേറ്റിൽ എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് പുള്ളി, ഇപ്പോൾ നമ്മളിവിടെ താമസിച്ച് 10 ദിവസമായി, ആളുമായിട്ട് കമ്പനിയായി. അപ്പോൾ അങ്ങനെ നമ്മൾ ആളെ പരിചയപ്പെടുത്താം. ഹലോ, നമസ്കാരം. നമസ്കാരം. അപ്പം എങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തിക്ക്, പേരൊക്കെ എന്ന് പറഞ്ഞേ? എന്റെ പേര് രാജീവ്. രാജീവ്, അപ്പൊ എങ്ങനെ നാട്ടിലെവിടാ? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. അപ്പൊ മണാലിയില് ഇപ്പൊ ഇങ്ങനെ പ്രോപ്പർട്ടി ഒക്കെ ആയിട്ട് എത്ര നാളായി? മണാലിയിൽ ഇപ്പൊ ഒരു 1.5 വർഷമായി. ആണ്, 1.5 വർഷമായി. അപ്പൊ എന്ത് ടൈപ്പ് ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്? ബാക്ക് പാക്കേഴ്സ്, സോളോ ബാക്ക് പാക്കേഴ്സ് ആണ്. ലോങ് സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെ ആൾക്കാരെയാണ് കൂടുതൽ നോക്കുന്നത്. അല്ല, ഇപ്പൊ ഷോർട്ട് ആയിട്ട് സ്റ്റേ വരുന്ന ആൾക്കാർക്കും? നമ്മളിവിടെ ഷോർട്ട് ആയിട്ട് സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്, ലോങ് സ്റ്റേ ആണ്. ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ 10 ദിവസം, 7 ദിവസം അങ്ങനെ വരുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും നല്ലൊരു ബഡ്ജറ്റിൽ ഇങ്ങനെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുമായിരിക്കുമല്ലേ? ആ, കൊടുക്കുന്നുണ്ട്. ഇവിടെ കേരള ഫുഡും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെ ഫുഡും കാര്യങ്ങളും. എങ്ങനെയാണ് ബ്രോ, രാജീവ് ബ്രോ അങ്ങനെ യാത്രയൊക്കെ ചെയ്യാറുണ്ടോ? യാത്രകളൊക്കെ അവസാനിച്ചു, ചെയ്തിട്ടുണ്ട് കുറെ യാത്രകളായി. യാത്രകൾ അവസാനിക്കുന്നുണ്ടോ? ഇനിയിപ്പോ കാര്യങ്ങൾ മുന്നോട്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പൊ എന്തായാലും അതിന്റെ കൂടുതലും യാത്രകൾ നടക്കട്ടെ. നടക്കുന്നുണ്ട് ചെറുതായിട്ട്, ചെറിയ. അപ്പൊ എന്തായാലും യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് യാത്രക്കാരുടെ ഒരു ഫീലിംഗ് മനസ്സിലാവുമല്ലോ. അപ്പം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു നല്ലൊരു ബഡ്ജറ്റ് സ്റ്റേ. ഇങ്ങനെ ബഡ്ജറ്റ് ആൻഡ് എക്കണോമിക് ഫ്രണ്ട്ലി ആണ്, നല്ലൊരു ബഡ്ജറ്റ് ആയിട്ടുള്ള സ്റ്റേ. അപ്പൊ നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് രാജീവ് ബ്രോയുടെ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയുടെ പേര് പറഞ്ഞില്ല? സുഖ സ്റ്റേ. സുഖ സുഖ അതിന് വെറൈറ്റി പേരാണല്ലോ. സുഖ സുഖ സംസ്കൃത നെയിം ആണ്, സുഖം ആണ്. ഇതിപ്പം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾഡ് മണാലി വരുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇവിടെ എത്തിപ്പെടാൻ പറ്റും? കറക്റ്റ് ഓൾഡ് മണാലി വന്ന് മനുറ്റുമ്പിൾ റോഡിലോട്ട് കയറുമ്പോൾ ഫെസ്റ്റ് കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഓൾഡ് മണാലിയുടെ വില്ലേജിൽ ഒക്കെ കറങ്ങി നടക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ട് ഓൾഡ് മണാലിയുടെ ഏറ്റവും ഹാർട്ട് ആയിട്ടുള്ള ഒരു ഭാഗത്താണ് ഇവിടെ രാജീവ് ബ്രോയുടെ പ്രോപ്പർട്ടി. അപ്പോൾ ഇത്രയും നല്ലൊരു റേറ്റിൽ വേറെ ഒരിടത്തും നിങ്ങൾക്ക് ഓൾഡ് മണാലി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം. അപ്പോൾ എന്തായാലും നല്ലൊരു സ്റ്റേ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഓൾഡ് മണാലി തന്നെ താമസിക്കേണ്ട ആൾക്കാർക്ക് നിങ്ങൾക്ക് രാജീവ് ബ്രോയെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്താണ്, സുഖ എന്നാണ് ഇവിടെ പ്രോപ്പർട്ടിയുടെ പേര്. ഇവിടെ നല്ലൊരു കഫേയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഇത്രയും ദിവസം ചിലവഴിച്ചത്. അപ്പം ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്പോട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മളിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അർജന്റീന നിന്നാണ് ആൾ വന്നിരിക്കുന്നത്. ആളെ ഒന്ന് പരിചയപ്പെടാം. വാട്സ് യുവർ നെയിം? മളു. അപ്പൊ അങ്ങനെയാണ് പേരൊക്കെ. അപ്പൊ ആളിവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ ഭാഷ അറിയത്തില്ല, അതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ രാജീവ്ര, ഒരുപാട് ആൾക്കാർ പല പല ലാംഗ്വേജിലുള്ള ആൾക്കാരെ ഇങ്ങനെ കണ്ടുപിട്ടിക്കൊണ്ടിരിക്കുവല്ലേ? വരുന്നുണ്ട്. ഇപ്പൊ സീസൺ സമയമാണല്ലേ? ഇപ്പൊ സീസണാണ്. അപ്പൊ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ വേണമെങ്കിൽ രാജീവ് ബ്രോ അറേഞ്ച് ചെയ്ത് കൊടുക്കുമോ? ഇവിടെ തന്നെ വെസ്റ്റേൺ ഹിമാലയൻ അഡ്വഞ്ചർ ഉണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്. അപ്പൊ വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഏതാണ്, നമ്മുടെ കൂട്ടത്തില് വീഡിയോയ്ക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അവീത് ബ്രോ ഒക്കെ ഉണ്ട്. അവീത് ബ്രോ, നമ്മൾ അങ്ങനെ വിട്ടേ കൂടെ മണാലിയിൽ നിന്ന് പോവാണ്. നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ഒന്നിച്ച് നടത്തി, നമ്മൾ ഒന്നിച്ച് രണ്ടു മൂന്ന് യാത്രകളൊക്കെ നടത്തി. വളരെ പവർഫുൾ ആയിരുന്നു. എല്ലാം അടിപൊളി, ഫുൾ പവർ, ഫുൾ പവർ ആയിരുന്നു. അടിച്ചു കയറുക. അതെ, നമ്മുടെ അരുൺ ബ്രോ ഉണ്ട്. അരുൺ ബ്രോയും ഉണ്ട്. നമ്മൾ യാത്രയാക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പൊ ഇന്ന് നമ്മള് അരുൺ ബ്രോയുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഞാണ്ട് ഒരു ചായ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഒരു ഇടിവെട്ടി ചായ. അപ്പൊ എന്തായാലും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാജീവ് ബ്രോ. ഒരു രക്ഷയില്ല, അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ബഡ്ജറ്റ് സ്റ്റേ എല്ലാവരും വരുവാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ചെറിയ ചെലവ് കുറഞ്ഞ രീതിയിൽ താമസിക്കുന്ന ആൾക്കാർ, അതെ ഉറപ്പായിട്ടും ഇത്രയും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ആർക്കും ഈ ഒരു ഫെസിലിറ്റി വേറെ കിട്ടത്തില്ല. അതാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ബാക്ക് പാക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നോട്ട് ചെയ്ത് വെച്ചോ. ഇതാണ് സുഖ എന്ന് പറഞ്ഞ രാജീവ് ബ്രോയുടെ പ്രോപ്പർട്ടി. അടിച്ച് കയറി വരട്ടെ അല്ലേ രാജീവ് ബ്രോ? രാജീവിന്റെ പ്രോപ്പർട്ടിന്ന് ഇറങ്ങി. ഓൾഡ് മണാലിന്ന് ഞാൻ നടന്ന് മാൾ റോഡിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് മാൾ റോഡിൽ നല്ലൊരു തിരക്കാണ്.
അപ്പം ഇതുപോലെ വീക്കെൻഡ് ദിവസങ്ങളിലൊക്കെ നല്ലൊരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ മാൾ റോഡ്. ഒരുപാട് ടൂറിസ്റ്റുകൾ പല പല നാടുകളിൽ നിന്നായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കറങ്ങി നടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നടന്ന് വോൾവോ ബസ് സ്റ്റാൻഡ് വരെ പോകണം. ഏകദേശം മണാലിയിൽ മാൾ റോഡിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിച്ചാലേ ഉള്ളൂ നമുക്ക് വോൾവോ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഓട്ടോ എടുത്തിട്ടില്ല. ഇവിടുന്ന് നടന്നു പോയിട്ട് കുറച്ചും കൂടെ ആ വോൾവോ ബസ് സ്റ്റാൻഡ് അടുത്ത പ്രദേശത്ത് ഓട്ടോ എടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഈ ഒരു വീക്കെൻഡ് സമയങ്ങളിൽ നമ്മളിവിടെ ഓട്ടോ എടുക്കാൻ പോയാലും എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. നമുക്ക് നമ്മൾ ഡെൽറ്റിൻ ട്രാവൽസിൻ്റെ ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് 5 മണിക്കാണ് നമ്മുടെ ബസ്. നല്ല തിരക്കാണ് മാൾ റോഡിൽ. നമ്മൾ മാൾ റോഡിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മാൾ റോഡിനകത്ത് വണ്ടികളൊന്നും കയറ്റാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നടന്നുകൊണ്ട് വേണം പർച്ചേസൊക്കെ ചെയ്യാനായിട്ടും കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കടകളൊക്കെ തുറന്ന് വെച്ച് ഒരുപാട് ഐറ്റംസ്, നമുക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും എല്ലാ ഫാൻസി ഐറ്റംസും നമുക്കിവിടെ ഈ മാൾ റോഡിൽ വന്നാൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഒരുപാട് ഫുഡ് ഐറ്റംസും നമുക്കിവിടെ ട്രൈ ചെയ്യാൻ കിട്ടും. ടിബറ്റൻ, നേപ്പാളീസ്, അങ്ങനെ ഒരുപാട് ഇസ്രായേലി ഫുഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും നമുക്ക് ഈ മാൾ റോഡിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് കഴിക്കാനായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സൈഡിൽ നമുക്ക് ടെമ്പിൾ കാണാം. മാൾ റോഡിനകത്തുള്ള ഒരു മെയിൻ ടെമ്പിളാണിത്. അങ്ങനെ ഞാൻ മാൾ റോഡിൽ നിന്ന് ഓട്ടോ എടുത്തു. എന്തായാലും ഇനിയിപ്പോൾ ഒരു 4 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. സമയവും പോയിട്ടുണ്ട്. 5 മണിക്കാണ് ബസ്. അപ്പം ബസ് വരാനുള്ള കറക്റ്റ് സമയത്ത് ഇവിടെ ബസ്സൊക്കെ എടുത്തു. ആ ഒരു ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ടൈമിങ് തന്നെയാണ്. പോകുന്ന വഴിയിൽ ട്രാഫിക്കൊക്കെ കിട്ടിയാലും പക്ഷേ ബസ് ഇവിടെ എടുക്കുന്ന ടൈമിങ് ഒക്കെ ടൈമിങ്ങാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോ എടുക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ എന്തായാലും ഓട്ടോയിൽ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള വോൾവോ ബസ്സുകളൊക്കെ വരുന്ന ആ ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് റിവർ ഒഴുകുന്ന ഒരു കാഴ്ചയെ കാണാം. ബിയാസ് റിവറിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ റിവറിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ വോൾവോ ബസ് സ്റ്റാൻഡും അല്ലെങ്കിൽ വോൾവോ എല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ. ഈ ഒരു സൈഡിൽ വരുന്ന നമുക്ക് കാണാം ഇവിടെ റോഡൊക്കെ ഇടിഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ പുതിയൊരു റോഡ് ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഇടിഞ്ഞു പോയ റോഡൊക്കെ നമുക്കിവിടെ കാണാം. എന്തായാലും ഇവിടെ ഭയങ്കര പെട്ടെന്ന് തന്നെ റോഡൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പഴയ റോഡിന് പകരമായിട്ട് പുതിയൊരു റോഡ്. പഴയ റോഡെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് പഴയ റോഡ്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അങ്ങനെ നമ്മൾ ഏകദേശം വോൾവോ സ്റ്റാൻഡിനോട് അടുക്കാറായിട്ടുണ്ട്. നമുക്കിവിടെ ബസ്സുകളും ലോറികളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. ഇവിടുന്ന് ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ വോൾവോ സ്റ്റാൻഡിൻ്റെ ഒരു വ്യൂ ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. റിവർ സൈഡ് തന്നെ കെട്ടിയെടുത്തിട്ടാണ് ഇവിടെ ഒരു സ്റ്റാൻഡായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് വണ്ടികളെല്ലാം ബസ്സുകളെല്ലാം വന്ന് നിർത്തുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു വോൾവോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരേണ്ട സ്ഥലം ഈ ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. വോൾവോ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് കയറിയിട്ട് നമുക്ക് മനസ്സിലായി ഒരുപാട് ബസ്സുകൾ, അതായത് ഇനിയിപ്പം രാത്രി വരെ ഒരു 10 മണി വരെ ഇവിടുന്ന് ബസ് പോകും. അപ്പോൾ അത്രയും ബസ്സുകൾ ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്നു. കുറേ ബസ്സുകൾ വന്ന് ഇതിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നു ബസ്സിന് പോകാനായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ. നമ്മുടെ ബസ്സിന് കണ്ടുപിടിക്കണം. ഈ കാണുന്നതാണ് നമുക്കിന്ന് പോകാനായിട്ടുള്ള ഡെൽറ്റിൻ ട്രാവൽസിൻ്റെ ബസ്. എന്തായാലും നമ്മൾ ഇന്നിനി രാത്രി ഫുള്ള് ഈ ബസ്സിലാണ് യാത്ര. നാളെ രാവിലെ ഏകദേശം 5 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഡൽഹിയിലെത്തും. അപ്പോൾ വേറെ ട്രാഫിക് ഒന്നും കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ താമസിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറുവാണ്. ഇനിയിപ്പം ബസ്സിൽ കയറി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. ഏകദേശം ഒരു 5-10 മിനിറ്റും കൂടെ ഉള്ളൂ നമുക്കിനി ബസ് എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി. നല്ല വോൾവോ ബസ്സാണ്. ഇവിടെയുള്ള എല്ലാ ബസ്സുകളും ഡൽഹിക്ക് പോകുന്ന മെയിനായിട്ടുള്ള പ്രൈവറ്റ് ബസ്സുകളെല്ലാം വോൾവോ ആണ്. ഈ സൈഡിലൊക്കെ വോൾവോ ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നതാണ് പല പല കമ്പനികളുടെ. നമ്മുടെ എന്തായാലും ഡെൽറ്റിൻ ട്രാവൽസിൻ്റെ ബസ്സിന് നമുക്ക് നല്ലൊരു പുഷ് ബാക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പൈസൊക്കെ ആയിട്ട് കുളുവിലേക്കുള്ള യാത്രയാണ്. കുളുവിലേക്ക് അടുക്കാറായപ്പോഴത്തേക്കും വോൾവോ ബസ്സിൽ സാധനങ്ങളൊക്കെ കയറ്റാനായിട്ട് ഡൽഹിയിലേക്കുള്ള ഫ്രൂട്ട്സും ഐറ്റംസൊക്കെ വണ്ടിയെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ വഴി നിർത്തിയേക്കുവാണ്. അപ്പോൾ നമ്മൾ കുളുവിലേക്ക് വരാറ് അടുക്കാറാകുമ്പോഴത്തേക്കും നമുക്കിവിടെ പുഴയിൽ ഇങ്ങനെ ഒരു നല്ലൊരു വീതിയുള്ളൊരു പുഴയൊക്കെ കാണാം. ബിയാസ് റിവറാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്.
അപ്പോൾ ഈ റിവറിന് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ റാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ മണാലിയിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കസോളിൽ വരുന്ന ആൾക്കാർ റാഫ്റ്റിങ് അങ്ങനെയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വാട്ടർ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ കുളുവിലാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ പാരഗ്ലൈഡിങ് ചെയ്യേണ്ട ആൾക്കാർക്കും കുളുവിൽ ഈ കാണുന്ന മൗണ്ടൻസിൽ പാരഗ്ലൈഡിംഗ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും മണാലി വരുന്ന ആൾക്കാരെ ഇങ്ങനത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ പരീക്ഷണം നടത്തണമെങ്കിൽ നിങ്ങൾ എന്തായാലും കുളുവിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി കുളുവിൽ നിന്ന് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് സൈഡിലായിട്ട് ഈ റാഫ്റ്റിങ്ങിൻ്റെ ബോർഡുകളും അങ്ങനെ ഒരുപാട് കമ്പനികളൊക്കെ കാണാൻ കഴിയുന്നതാണ്. കുളുവിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും നമുക്ക് ആപ്പിൾ തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്, ഒരുപാട് ആപ്പിൾ തോട്ടങ്ങൾ. അപ്പോൾ ഈ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് നമുക്ക് ഒരുപാട് ആപ്പിൾ തോട്ടങ്ങൾ കാണാം. അവിടെയൊക്കെ ആപ്പിൾ ഉണ്ടായി നിൽപ്പുണ്ട്, ചെറിയ പച്ച ആപ്പിളാണിപ്പോൾ. ഒരു സീസൺ സമയമാകുമ്പോഴത്തേക്കും ഇവിടുന്ന് നല്ലൊരു തരം ആപ്പിൾ കയറി പോകുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ മെയിനായിട്ട് ആപ്പിൾ കൃഷി ചെയ്യുന്ന ഒരു ഹബ്ബും കൂടെയാണെന്ന് പറയാം ഈ കുളു എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ കുളുവിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആപ്പിൾ മാത്രമല്ല ഒരുപാട് അല്ലാതെ സബർ ജില്ലി അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് തനതായിട്ടുള്ള ഹിമാചലിൻ്റെ വെറൈറ്റികളായിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് കാണാനായിട്ടും വാങ്ങിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ചാൻസാണ് ഈ കുളുവിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ധാബയുടെ പേര് ചോട്ടു ധാബ എന്നാണ് പേര്. വെറൈറ്റി പേരൊക്കെയാണ് ഇവിടുത്തെ ധാബകളുടെ. പണ്ട് ധാബയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയേക്കുവാണ്. പിന്നെ ഇവിടുന്ന് ഡിന്നർ കഴിക്കാനുള്ള ഒരു സമയമാണ്. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടും. അപ്പോൾ ഇവർ ഇവർക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്താണ് കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ നമുക്ക് പറ്റിയ സാധനങ്ങളൊന്നും കിട്ടിയെന്ന് വരത്തില്ല. ഇതിപ്പോൾ ഒരു പ്രോപ്പർ നോർത്ത് ഇന്ത്യൻ ഒരു ധാബയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് അത്ര നമുക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. അപ്പം എന്തായാലും ഇവർ നിർത്തുന്ന ഒരു സ്ഥലത്ത് വേറെ ഇപ്പോൾ ഈ പരിസരത്തൊന്നും നമുക്ക് വേറൊരു ധാബയോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ കഴിക്കുക എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തി നമ്മളിനി ബസ് എടുക്കാൻ പോവുകയാണ്. ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു ലോങ് ജേർണിയാണ്. രാവിലെ നമ്മൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡൽഹിയിൽ എത്തുന്നതാണ് തോന്നുന്നത്. അപ്പോൾ 6 മണിയാകുമ്പോൾ എത്തിക്കഴിഞ്ഞ് നമുക്ക് ബിജോ ചായനെ കാണണം. ബിജോ ചായൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി ബിജോ ചായനെ കണ്ട് ബിജോ ചായൻ്റെ കൂടെ ചെറിയ ഡൽഹിയിൽ ചെറിയ യാത്രകളും കാര്യങ്ങളൊക്കെ പ്ലാനുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഡൽഹിയിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.